ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇറച്ചിച്ചോറ് റെസിപ്പി ആയിട്ടാണ്. നമ്മളെ കയ്യിൽ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ അളവ് കുറഞ്ഞിരിക്കുന്ന സമയമുണ്ടാവില്ലേ, ആ സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോറാണിത്. പിന്നെ ഞാനിവിടെ ഒരു അര കിലോ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിക്കനേക്കാളും കൂടുതൽ ടേസ്റ്റ് ബീഫാണ്. പിന്നെ അര കിലോ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു നാല് പേർക്കൊക്കെ കഴിക്കാൻ സുഖമായിട്ട് കഴിക്കാനുള്ള ചോറുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ബീഫ് നന്നായി ഉപ്പും വിനീഗറൊക്കെ ഇട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ചെറുതായി തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 15 ചെറിയുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 5 വെളുത്തുള്ളി, 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് മിക്സിയിലിട്ട് ചതച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബിരിയാണി മസാലയാണ് ഇടുന്നത്, ഏതിട്ടാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം മൊത്തത്തിലുള്ള ഇട, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മൊത്തത്തിലുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കൈവച്ചൊന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എരിവിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഒരു ലൈറ്റ് എരിവിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സമയത്ത് എരിവ് പോരെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിനകത്തേക്ക് ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ വെള്ളത്തിൽ വേണം നമുക്ക് അരി കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 വിസിലാണ്. 3 വിസിൽ വന്ന് അതിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓരോ ബീഫ് അനുസരിച്ചും കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാകും. ഈ ബീഫ് പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് 3 വിസിൽ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ബീഫ് കുക്കായോ നോക്കാം. ഇതിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ബീഫിൻ്റെ വേവ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. കാരണം ഇത് ചോറിലിട്ടിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ഞാനിനി ബീഫും വെള്ളവും സെപ്പറേറ്റ് ആക്കുകയാണ്. ബീഫ് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ വെള്ളം നമുക്ക് അരി കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇത് ഞാൻ അളന്ന് നോക്കുകയാണ്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇതിപ്പോൾ എത്ര ഉണ്ട് നോക്കാം. ഇതിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണുള്ളത്. 1 ഗ്ലാസ് കറക്റ്റാണുള്ളത് കേട്ടോ. ഇനി 3 ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടറാണ്. ഇനി നമുക്ക് അരി കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം വരാനായി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അരി കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്തിട്ട് വേണേൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 പട്ട ചെറിയ പീസ്, പിന്നെ 3 കരയാമ്പൂ, 1-4 ഏലക്കായ, 1 ചെറിയ പീസ് തക്കോലം. ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ചെറിയ സവാളയുടെ പകുതിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച വെള്ളമില്ലേ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഈ ഒരു കളറ് മതി കേട്ടോ. ഇതിപ്പോൾ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇട്ടിച്ച് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പൊതീനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച്, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഓഫ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഇതിനകത്തുള്ള വെള്ളം മുഴുവൻ വറ്റണം. അത്രയും സമയമാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഓഫ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് നേരം ഇത് അടച്ച് വെക്കുക. അടച്ച് വെച്ച് 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കറക്റ്റ് വേവായിട്ടുണ്ടാവും. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അരിയൊക്കെ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ബിരിയാണിനേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.